വാർത്തകൾ വായിക്കുന്നത് നസ്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുമ്പുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ സമർപ്പണം നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 65 ലക്ഷം രൂപ വകയിരുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AP സബാഹിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ പ്രവേശത്തിന് സീറ്റുകളുടെ അപര്യാപ്തത നിലനിൽക്കുന്ന ജില്ല എന്ന നിലയിൽ ഹയർ സെക്കൻഡറി തലത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന നയത്തിന്റെ ഭാഗമായി നിർമ്മിച്ച 2 ക്ലാസ് റൂമുകൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നവീകരിച്ച ഓഫീസ് സ്റ്റാഫ് റൂം, 2018 തുടക്കം കുറിച്ച സ്കൂളിന് സ്വന്തമായ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം എന്നീ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. CP കുഞ്ഞമ്മു ഹാജിയുടെ കുടുംബമാണ് കുടിവെള്ള പദ്ധതിക്ക് കിണർ കുഴിക്കുന്നതിനാവശ്യമായ സ്ഥലം വിട്ടുതന്നത്. PTA പ്രസിഡന്റ് VT അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PCA നൂറ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N. ഖദീജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. മുഹമ്മദ് അലി, TP മെറീഷ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീബ സത്യൻ, HM ജീജ ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് PT സോമൻ, OSA പ്രസിഡന്റ് വിനു പുല്ലാനൂർ, MPTA പ്രസിഡന്റ് പ്രശീല, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മൊയ്തു മാസ്റ്റർ, യൂസുഫ് തറക്കൽ, അനീഷ്, മുൻ PTA പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി സുഹറ ടീച്ചർ ചടങ്ങിന് നന്ദിയും പ്രകാശിപ്പിച്ചു. വേണ്ടിയിട്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ അന്നത്തെ മെമ്പർ എന്ന നിലയ്ക്ക് പ്രാധാന്യം കൊടുത്തത്. നമ്മുടെ ഹയർ സെക്കൻഡറിയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 8 ഓളം വരുന്ന ക്ലാസ് മുറികള് ആ ഒരു 5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്തായിരുന്നു നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ. അപ്പൊ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സൗജന്യമായി നമുക്ക് അന്ന് സ്ഥലം വിട്ടു തന്ന താത്താന്റെ പേരെന്തായിരുന്നു? കുഞ്ഞമോജി. അപ്പൊ അവര് ഇതുപോലെയുള്ള ഒരു ചടങ്ങിലായിരുന്നു നമുക്ക് സൗജന്യമായി സ്ഥലം വിട്ടു തന്നത്. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചു, കിണറിന്റെ വർക്ക് തുടങ്ങി. നമുക്കറിയാം പിന്നെ ഇത്രയും നീണ്ടു പോവാറുണ്ടായ കാരണം ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ അതിനകത്ത് വന്നു. കിണറൊക്കെ വർക്ക് കഴിഞ്ഞപ്പോ പൈപ്പ് ഇടുന്നത് വേണ്ടി പല ആളുകളുടെയും സ്ഥലത്തുകൂടെയാണ് പൈപ്പ് ഇടുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വന്നു. പിന്നീട് അതൊക്കെ നമുക്ക് പൂർത്തീകരിച്ച് വന്നപ്പോഴേക്കും 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും വളരെ നമുക്കത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടുത്തെ അധ്യാപകർക്കും നമുക്ക് കുടിവെള്ളം എന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്, ആ കുടുംബത്തെ അഭിനന്ദിക്കുകയാണ്. നമുക്ക് എത്രയോ അധികം കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. ആ വിദ്യാലയത്തിൽ അത്രയും അധികം കുട്ടികൾക്ക് കുടിവെള്ളം, നമ്മള് ജില്ലാ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപ ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത്. ഇവിടെ ഇപ്പൊ സഭാഗ് മെമ്പർ അതുപോലെ തന്നെ കോടികള് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മാത്രം 65 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ നിന്ന് സംസാരിച്ചപ്പോ നിങ്ങളോട് പറഞ്ഞു അടുത്ത് നമ്മുടെ ലാബ് ലൈബ്രറി സംവിധാനത്തിന് വേണ്ടി 30 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. 1.5 വർഷക്കാലം മാത്രമാണുള്ളത്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയാണ്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് സഭാഗിനോടെ നിർവഹിക്കാൻ സാധിക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങുകളെല്ലാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.